സ്വർണക്കടത്തിൽ ബിനാമി ഇടപാടുകൾ പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കുരുക്ക് കൂടുതൽ കുരുക്കിലേക്ക്. സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും പേരുള്ള ജോയിന്റ് അക്കൗണ്ടിലെ ലോക്കറിൽ നിന്നാണ് NIA 1 കോടി രൂപയും സ്വർണവും കണ്ടെടുത്തത്. സെക്രട്ടേറിയറ്റിന് സമീപത്തെ SBI സിറ്റി ബ്രാഞ്ചിലെ ലോക്കറിൽ നിന്ന് 64 ലക്ഷം രൂപയും 982.5 ഗ്രാം സ്വർണവും ഫെഡറൽ ബാങ്കിന്റെ സ്റ്റാച്യു ബ്രാഞ്ചിലെ ലോക്കറിൽ നിന്ന് 36.5 ലക്ഷം രൂപയുമാണ് NIA പിടിച്ചെടുത്തത്. സ്വപ്നയ്ക്കൊപ്പം ഈ ബാങ്കുകളിൽ ജോയിന്റ് അക്കൗണ്ടുകൾ തുടങ്ങുന്നത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മൊഴി നൽകിയത്. ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും ആദായ നികുതി റിട്ടേണുകൾ അടക്കം കൈകാര്യം ചെയ്തിരുന്ന ഇയാളുടെ ഓഫീസിൽ നിന്നും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വപ്നയെ തനിക്ക് പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണെന്നും ലോക്കറിൽ പണവും സ്വർണവും ശിവശങ്കറിന്റെ അറിവിലുള്ളതാണെന്നും മൊഴി നൽകി. ഇതോടെ ശിവശങ്കറിന് ബിനാമി ഇടപാടുകൾ ഉണ്ട് എന്ന നിഗമനത്തിലാണ് NIA. $185,000, അതായത് 1,38,00,000 രൂപ ലഭിച്ചിട്ടുണ്ടെന്നാണ് സ്വപ്ന കസ്റ്റംസിന് മൊഴി നൽകിയത്. ബിനാമി ഹവാല ഇടപാടുകൾ പുറത്തു വന്നതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം പുനരാരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ശിവശങ്കറിനെ കസ്റ്റംസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും സ്വപ്നയെ കസ്റ്റഡിയിൽ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ സ്വപ്ന കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ്. ചാർട്ടേഡ് അക്കൗണ്ടിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിവശങ്കറിനെ വൈകാതെ ചോദ്യം ചെയ്യാൻ NIA കസ്റ്റംസും എൻഫോഴ്സ്മെന്റും തീരുമാനിച്ചിട്ടുണ്ട്. അനധികൃത നിയമനത്തിൽ സംസ്ഥാന വിജിലൻസും അന്വേഷണത്തിന് അനുമതി തേടിയിട്ടുണ്ട്.